ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. നമുക്ക് ഈ ശുശ്രൂഷ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കം ബ്രമ്പലച്ചൻ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ആത്മാർത്ഥമായി നമുക്കും പങ്കുചേരാം. സങ്കീർത്തനം 81:1. നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുന്നു. എല്ലാവരും കൂടെ നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. യാക്കോബിന്റെ ദൈവത്തിന്, യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ, ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ, ആർപ്പ് വിളിക്കുവിൻ. നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ, നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ, ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. യാക്കോബിന്റെ ദൈവത്തിന്, യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ, ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ, ആർപ്പ് വിളിക്കുവിൻ. നമ്മുടെ ദൈവം വലിയവനാണ്, സർവശക്തനാണ്. ഒരേ സമയത്ത് ലോകം മുഴുവനിലും ഓരോ മനുഷ്യ വ്യക്തിയുടെ പക്കലും എത്തിച്ചേരുന്നവനാണ്. എല്ലാവരെയും അറിയുന്നവൻ, എല്ലാവരെയും സ്നേഹിക്കുന്നവൻ, അനന്തമായ സ്നേഹത്താൽ കരുണ കാണിക്കുന്നവൻ, പാപമോചനം നൽകുന്നവൻ. ഇപ്പോൾ ഈ ടെലിവിഷൻ വചന ശുശ്രൂഷയുടെ മുമ്പിലായിരിക്കുന്ന നമ്മളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹം കൊണ്ട്, അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ, പാപമോചനം നൽകട്ടെ, പരിശുദ്ധാത്മദാനം നൽകട്ടെ, ദൈവസ്നേഹാനുഭവം നൽകട്ടെ. എല്ലാവരും ചേർന്ന് ദൈവമേ നന്ദി, ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ എല്ലാവരിലും, ഞങ്ങളിൽ എല്ലാവരിലും വന്ന് നിറയണമേ, വന്ന് നിറയണമേ, ദുഃഖമകറ്റി, ദുഃഖമകറ്റി, സന്തോഷം നിറയ്ക്കണമേ, സന്തോഷം നിറയ്ക്കണമേ, ശാശ്വത സമാധാനം, ശാശ്വത സമാധാനം നൽകണമേ, നൽകണമേ, രോഗശാന്തി, രോഗശാന്തി, അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അടയാളങ്ങൾ വർഷിക്കണമേ, വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ തവണ നമ്മൾ ഇന്നാക്കം പറമ്പലച്ചന്റെ ജീവിത വഴികളിൽ സഹായിയായി നിന്ന പാവുണ്ണി ചേട്ടനിൽ നിന്നുള്ള അനുഭവങ്ങളാണ് കേട്ടത്. അതുകൊണ്ട് അത് തീരുന്നില്ല, ഇനിയും പല കാര്യങ്ങളും ആദ്യകാല ശുശ്രൂഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാനുണ്ട്. അതിനാൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ആഴ്ചയും ചോദിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. പൗണി ചേട്ടാ, ചേട്ടൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പറഞ്ഞു, പിന്നെ അച്ഛനോട് ഒത്ത് പ്രവർത്തനം ആരംഭിച്ചതും പിന്നീട് ഇപ്പം മദ്യപാനമൊക്കെ ഒഴിവാക്കി ശുശ്രൂഷാ മേഖലയിൽ സ്ഥിരപ്പെട്ടതുമായി പറഞ്ഞു. അങ്ങനെ ശുശ്രൂഷാ മേഖലയിലായിരിക്കവേ തന്നെ എന്തെങ്കിലും ഒരു പരാജയമോ പോരായ്മയോ ജീവിതത്തിൽ ഉണ്ടാവുകയും അച്ഛന്റെ സഹായം ആവശ്യം വരികയും ആ മൂത്ത കുട്ടിക്ക് ഉണ്ടായ പ്രതിസന്ധി പോലെ എന്തെങ്കിലും പിന്നെയും ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും അച്ഛനെ ആശ്രയിക്കുകയും അച്ഛന്റെ പ്രാർത്ഥന വഴി പരിഹരിക്കപ്പെടുകയും ചെയ്തമായ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? മൂത്ത മകൾ പ്രായമായി, വിവാഹം നമ്മൾ 2 വർഷം ആലോചിച്ചു, ഒന്നും നടക്കണില്ല. പിന്നെ അവസാനം ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്നു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് അച്ഛായിരുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞായറാഴ്ച കച്ചവടം നിർത്ത, 10ൽ 1.5 കൊടുത്തിരുന്നത് 10ൽ 4 പറഞ്ഞു. ഇത് രണ്ടും എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ കുറച്ച് വിഷമമായിരുന്നു. കാരണം ഞായറാഴ്ച കച്ചവടം വെക്കാൻ വെച്ചാൽ എനിക്ക് മീൻ്റെ ബിസിനസ്സിൻ്റെ ചാലക്കൂടുതൽ 52 ഒരു കൊല്ലത്തിൽ പോവും. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനം, അവസാനം അച്ഛൻ പറഞ്ഞ തീരുമാനം എടുത്തു. അപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ് 1 മാസത്തിനകത്ത് തന്നെ മോളിൽ വാ കുറച്ചു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പിന്നെ നല്ല ഓർമ്മ ഞാൻ പലപ്പോഴും സാക്ഷ്യം പറയാറുണ്ട്. മകളുടെ വിവാഹം ആലോചിച്ചിട്ട് വളരെയധികം ക്ലേശിച്ച അവസ്ഥയിലാണ് പൗണ്ണിച്ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഈ അവസരത്തിലാണ് പറയുന്നത്, ഇതുവരെ 10ൽ 1.5 എല്ലാ മാസവും നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയോട് അത് 4 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും അന്ന് മേരിക്കുട്ടി പൗണ്ണിയെ ധൈര്യപ്പെടുത്തി നമുക്കത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ പറഞ്ഞ പലർക്കുമായിട്ട് 1 ആഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് 4-5 ലക്ഷം രൂപ അവർ കൊടുത്ത സംഭവം ഞാൻ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ചത്തെ ബിസിനസ് വേണ്ട എന്ന് വെക്കണമെങ്കിൽ 1400 ജോലിക്കാരുടെ ജോലി അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത് വേണ്ട എന്ന് വെക്കണം. എങ്കിലും ഏതാനും ആഴ്ചകളിലെ ഞെരുക്കം വേദ ആലോചനയ്ക്ക് ശേഷം ആ തീരുമാനമെടുത്ത് പൗണ്ണിച്ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്നു. അത് ഒരു വലിയ നിമിത്തമായിരുന്നു. അന്ന് വന്ന നഷ്ടം ശനിയാഴ്ച തന്നെ കർത്താവ് നികത്താൻ തുടങ്ങി. ഞായറാഴ്ചത്തെ ബിസിനസ് വേണ്ടെന്ന് വെച്ചപ്പോൾ പിന്നെ 1400 ജോലിക്കാര്
അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് കരുതിയിരുന്നത് യാതൊരു അസ്വസ്ഥതയുണ്ടാക്കാതെ അവർ ശാന്തരായി. അപ്പോൾ രണ്ടും പല അത്ഭുതങ്ങളാണ് അതോടൊപ്പം നടന്നത്. കൂടാതെ അധികം കഴിയുന്നതിന് മുമ്പ് മൂത്ത മകൾക്ക് ഏറ്റവും നല്ല ദൈവഭക്തിയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായിട്ട് കിട്ടി. അതിലെ കുടുംബാംഗങ്ങളും പരിചയക്കാരും എല്ലാവരും ആനന്ദിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരെ, നമ്മൾ ഈ പവണ്ണിച്ചേട്ടനോട് ചോദിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു ജോർജ് ചേട്ടനും ഒപ്പം രണ്ടു പേര് ഇങ്ങനെ മദ്യപിച്ച് നടന്നിരുന്നവരെയാണ് ശുശ്രൂഷ മേഖലയിലേക്ക് നായകമ്പറമ്പലച്ചന് സന്ദേശം കിട്ടിയത്. അതിൽ പവണ്ണിച്ചേട്ടനോട് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ജോർജ് ചേട്ടൻ എന്ന ഒരാൾ കൂടി ഈ മേഖലയിൽ ചില വെളിപ്പെടുത്തലുകൾ തരേണ്ടതുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ഇന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്ത ആഴ്ച നമ്മോട് ആ കുടുംബത്തിൽ നായ്ക്കമ്പറമ്പലച്ചനോട് ബന്ധപ്പെട്ടുണ്ടായ ഇടപെടലുകൾ, ദൈവിക ഇടപെടലുകൾ പങ്കുവയ്ക്കുന്നതാണ് എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അച്ഛാ, നമുക്ക് ഇന്നത്തെ പ്രേക്ഷകരോട് ഇന്ന് അച്ഛൻ വഴി ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ നായ്ക്കമ്പറമ്പലച്ചൻ്റെ ശുശ്രൂഷാ മേഖലയിൽ ഈ കാലയളവിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, അച്ഛൻ ചില പ്രത്യേക സന്ദർഭത്തിൽ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ കൈവെക്കാൻ പറയും. അങ്ങനെ കൈവെക്കുന്നവരോട് സ്വർഗത്തിൽ പോകാനുള്ള ഉപാധി പറഞ്ഞു തരും. അങ്ങനെ ആളുകളെ പല ആവർത്തി എണ്ണിപ്പെറുക്കി ചാടിപ്പിക്കുകയും ഒപ്പം അച്ഛനും തുള്ളിച്ചാടി ഈ സ്വർഗം സ്വർഗമെന്ന് പറഞ്ഞ് ചാടുന്ന ഒരു രംഗമുണ്ട്. അച്ഛാ, ഇങ്ങനെ ഈ സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹത്തെ ചോദിച്ച് ചാടിച്ച് അച്ഛനും ഇത്രയും വലിയ ശരീരവുമായി ചാടിത്തുള്ളുന്ന ഒരു രീതി, അതിനച്ഛനെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തലോ മറ്റോ അതുമായിട്ടുണ്ട്? വചനത്തിന്റെ അടിസ്ഥാനമുള്ളൊരു ശുശ്രൂഷയാണ്. പലർക്കും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല, സാധിച്ചിട്ടില്ലായിരിക്കാം. ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തിന്റെ മുമ്പില് പരസ്യമായിട്ട് ഡാൻസ് ചെയ്തു തുള്ളിച്ചാടി നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് വാഗ്ദാന പേടകം എല്ലാവരും കൂടി ആഘോഷമായിട്ട് കൊണ്ടിരുന്ന അവസരത്തിൽ, പിന്നെ എലിസബത്തിന്റെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ കന്യാ മറിയം ചെന്നപ്പോൾ മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു തുള്ളിച്ചാടിയെന്ന് ബൈബിളിൽ വായിക്കുന്നതുകൊണ്ട് കാട്ടിപ്രപഞ്ചം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കൂടാതെ മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, പരിശുദ്ധാത്മാവ് വന്നു നിറയും എന്ന് വ്യാഖ്യാനം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. അടുത്ത വചനത്തിൽ പറയുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും, അവർ നിങ്ങളുടെ കാൽക്കീഴിൽ ചാരം പോലെ ആയിരിക്കും. അപ്പോൾ സ്വർഗം, നിത്യജീവൻ, ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മളുടെ മുമ്പിൽ പഠിപ്പിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000 പുരുഷന്മാരെയും ഒരുപക്ഷെ അതിന് അനേകം മടങ്ങ് വരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തീറ്റിപ്പോറ്റിയ ആ വലിയ അത്ഭുതത്തിന് ശേഷം കുറെ പേര് ഈശോയെ അന്വേഷിച്ച് അവിടെ ഇവിടെയും പോയി, അവസാനം വഞ്ചിയെടുത്ത് ഒരു തടാകത്തിന്റെ മറുകരച്ചെന്നു ചെന്ന് പരാതി പറഞ്ഞു, കർത്താവേ, നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു. ഈശോയ്ക്ക് പരഹൃദയ ജ്ഞാനം നന്നായിട്ടുണ്ടായിരുന്നു. ഇവർ വന്നത് അത്ഭുതം കാണാനല്ല, കണ്ടതുകൊണ്ടുമല്ല, ഭക്ഷണത്തിന്റെ രുചി ഓർത്ത് വന്നതാണ്, ഇന്നലെ തിന്ന ഭക്ഷണത്തിന്റെ. ഈശോ അവരോട് പറഞ്ഞു, യോഹന്നാൻ 6:27, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിത്യജീവന് വേണ്ടി അധ്വാനിക്കണം. ഈശോയുടെ പ്രബോധനങ്ങളില് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രബോധനം നിത്യജീവനെ കുറിച്ചാണ്. അപ്പം ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് പോയാല് വീണ്ടും വരും, അവിടെ നിങ്ങൾക്ക് ഭവനം ഒരുക്കിയ ശേഷം നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് വീണ്ടും വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈശോയ്ക്ക് നിത്യജീവൻ. അപ്പൊ ഈ ലോകത്തിലെ കഷ്ടതകള്,
നിത്യജീവനെ സ്വർഗത്തിലെ ലക്ഷ്യം പ്രതിഫലം ലക്ഷ്യം വെച്ച് വേണം ഈ ലോകത്തിലെ സഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനെന്ന് പരിശുദ്ധാത്മാവ് റോമ 8:18 പറയുന്നുണ്ട്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, ക്ഷണനേരത്തെ വരുവാനിരിക്കുന്ന നിത്യദേശത്തിന്റെ കനമോർത്താൽ ക്ഷണനേരത്തെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. റോമ 8:18. ഈ ലോകത്തിലെ സഹനങ്ങൾ താൽക്കാലികമാണ്, സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. ഈ ലക്ഷ്യം വെച്ച് വേണം നമ്മൾ സഹനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ഏറ്റെടുക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. സഹനങ്ങൾ വഴി നമുക്ക് ഒരു സ്വയം വിശുദ്ധീകരണം കിട്ടും, ദൈവിക വെളിച്ചം കിട്ടും, ദൈവിക വെളിപ്പെടുത്തൽ കിട്ടും, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടും. ഇതെല്ലാം നമ്മൾക്ക് കർത്താവ് പോട്ടയിലും ദിവൈൻ ധ്യാന കേന്ദ്രത്തിലും ഒക്കെ വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. മറ്റ് ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും ഈ ശ്രേഷ്ഠമായ വചന പ്രഘോഷണം ഇന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ക്ഷണനേരത്തെ കഷ്ടപ്പാടുകൾ ഓർത്തോർത്ത് ദുഃഖിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. സ്വർഗത്തിലെ പ്രതിഫലം ലക്ഷ്യമാക്കി ജീവിക്കാൻ പ്രബോധനം നൽകുമ്പോൾ ഒരുപാട് ആശ്വാസം അവർ കിട്ടുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16:15 മുതൽ 20 വരെ വാചകങ്ങളിൽ ഈശോ ഒരു കൽപ്പന നൽകി, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കും, രോഗികളെ സുഖപ്പെടുത്തും. ഇതെല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ വാചകം പറയാണ്, ശിഷ്യന്മാർ പോയി പ്രസംഗിച്ചെടുത്തെല്ലാം യേശു അത്ഭുതം പ്രവർത്തിച്ച് അവരുടെ വചനപ്രഘോഷണത്തെ സ്ഥിരപ്പെടുത്തിയിരുന്നു. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം, നിത്യജീവനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം വലിയ സന്തോഷം ദൈവം വർഷിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാരോട്, ജനത്തോട് ഇങ്ങനെ പറയുകയാണ്, ഏതാനും പ്രാവശ്യം സ്വർഗത്തെ ലക്ഷ്യമാക്കി ഒന്ന് കുതിച്ചു ചാടുക. എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പസ്തോല പ്രവർത്തനം 3:2 ജന്മനാ മുടന്തനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ അവിടെയെല്ലാം നടന്നും ചാടിയും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുവെന്നും ജെറുസലം ദേവാലയത്തിന്റെ ഉള്ളിൽ കയറിയും ഇപ്രകാരം ചെയ്തെന്നും ജനം മുഴുവനും അവനെ ഉറ്റുനോക്കിയെന്നും പിന്നീട് അവര് അപ്പസ്തോലന്മാരിലേക്ക് ശ്രദ്ധ തിരിച്ചെന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുക, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പ് വിളിക്കുക, ഉച്ചത്തിൽ പാടി സ്തുതിക്കുക, ഇത് ഇസ്രായേലിലെ ചട്ടമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ നിയമമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം ധാരാളം അനുഗ്രഹം വർഷിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സ്വർഗത്തെ ലക്ഷ്യമാക്കി ഏതാനും പ്രാവശ്യം കുതിച്ചു ചാടുമ്പോൾ ഒന്ന് അവരുടെ ദുഃഖത്തിന്റെ ബന്ധനം വിട്ടു മാറുന്നു, ക്ഷണനേരം കൊണ്ടുള്ള അത്ഭുതങ്ങൾ അരങ്ങേറുന്നു, ദൈവിക സന്തോഷം വന്ന് നിറയുന്നു, പച്ചയ്ക്ക് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരുന്നു, ആന്തരിക സൗഖ്യം കിട്ടുന്നു, ശാരീരിക സൗഖ്യം കിട്ടുന്നു, അത്ഭുതകരമായ രോഗശാന്തി അരങ്ങേറുന്നു. ഇതോരോ പ്രാവശ്യം കാണുന്നത് കൊണ്ട് പെട്ടെന്ന് ആൾക്കാർക്കൊരു ബോധ്യം കൊടുക്കാനാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ചാട്ടത്തിലല്ല, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. ദൈവം ഈ ലോകത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് സമൃദ്ധമായ അനുഗ്രഹ വർഷം നൽകും. നമ്മുടെ ജന്മദേശം സ്വർഗമാണ്, നമ്മുടെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യവും സ്വർഗം പ്രാപിക്കുക, നിത്യജീവൻ പ്രാപിക്കുക, അനേകരെ അതിനുവേണ്ടി നേടിയെടുക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അച്ഛൻ പോട്ട ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ട് കിട്ടിയത് എന്ന് അച്ഛൻ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളാണ്. തകർച്ചകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, അത് അച്ഛന്റെ ശുശ്രൂഷാ മേഖലയിൽ ദൈവം വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ്. തകർച്ചകളെ ഓർത്ത് ദൈവം, ലോകം മുന്നിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുക, ഇതെല്ലാം ഇപ്പൊ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അതുപോലെയുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതുപോലെ തകർച്ചകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക എന്നും നമുക്കുള്ള രോഗം അനേകർക്കുണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും, അതുപോലെ വ്യക്തമായ ഒരു വെളിപ്പെടുത്തൽ അച്ഛൻ സ്വീകരിച്ചതാണോ നിത്യജീവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്ഭുതങ്ങൾ അരങ്ങേറും എന്നത്? പരിശുദ്ധാത്മാവ് ഫീലിംഗ് ലെവലില് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത്ഭുതങ്ങൾ കണ്ടു, ഒന്നല്ല ധാരാളം, ക്ഷണനേരം കൊണ്ട്.
പ്രഷരെ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന പ്രോഗ്രാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആത്മാവിൻ്റെ പുതിയൊരു വെളിപ്പെടുത്തലാണ്. സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ഈ ലോകത്തിലെ താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനം അല്ല, നിത്യജീവന് വേണ്ടിയുള്ള അധ്വാനം. അതിനുവേണ്ടി ശാരീരികമായി പോലും ക്ലേശിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ വർഷിക്കും. നിത്യജീവൻ ലക്ഷ്യം വയ്ക്കുന്ന ഏത് ജീവിതത്തിലും പ്രബോധനത്തിലും ദൈവം അത്ഭുതം വർഷിക്കും എന്ന ആത്മാവിൻ്റെ പുതിയൊരു വെളിപ്പെടുത്തലാണ് നമ്മൾ ഈ കാലയളവിൽ സ്വീകരിക്കുന്നത്. നമുക്ക് ഈ അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ, നാക്കിമ്പറമ്പലച്ഛൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ അനുഗ്രഹങ്ങൾ ലഭിച്ചവരുടെ സാക്ഷ്യങ്ങളുടെ നീണ്ട നിര നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് സാക്ഷ്യ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. രാജി സൂസന്ന ചാഴൂർ. എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞു തലേര ഈ ഭാഗത്ത് കൂടെ വേദനയും തലയിൽ കുത്തി കുത്തി വേദനയും ഇപ്പൊ മാറി. എൻ്റെ പേര് മാത്യു, തലശ്ശേരി പേരാവരത്തു നിന്ന് വരുന്നു. ഒരു വർഷമായി രണ്ട് കാലിൻ്റെ മുട്ട് വേദനയായിരുന്നു, നടക്കാൻ വളരെ പാടായിരുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് നടക്കുമ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സഹനം കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വേദന പൂർണ്ണമായി വിട്ടുമാറി. ദൈവമേ സ്തുതി. പ്രിയപ്പെട്ടവരെ, സ്വർഗം നിത്യജീവൻ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു, ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ സമയത്ത് അനേകരുടെ ദുഃഖഭാരങ്ങൾ കർത്താവ് നീക്കിക്കളയുന്നു, പ്രത്യാശ നൽകുന്നു. ദൈവം ഇപ്പോഴത്തെ സഹനത്തിൽ നിന്ന് വലിയ നന്മയുള്ളവാക്കും എന്ന ആ പ്രത്യാശ നൽകുമ്പോൾ തന്നെ ദുഃഖഭാരം അനേകരുടെ നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആരും കുതിച്ചുചാട്ടവും നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ വിഷയം സംസാരിക്കുന്ന അവസരത്തിൽ കാൽ മുട്ടിന് കഠിനമായ വേദനയുണ്ട്, മുട്ടുമുടക്കാൻ വിഷമമാണ്, തണ്ടല്ലു വേദനയുണ്ട്, തള്ളിന് വളരെ നേരം ഇരിക്കാനും നിൽക്കാനുമൊക്കെ പ്രയാസമുള്ളവരാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റനവധി രോഗങ്ങൾ കർത്താവ് സൗഖ്യം നൽകുന്നു. അത് തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരോടും അറിയിക്കുക, സാക്ഷ്യപ്പെടുത്തുക, ഞങ്ങളെയും അറിയിക്കുക. പ്രിയ പ്രേക്ഷകരെ, ഈ ശുശ്രൂഷ ഇവിടെ പൂർത്തിയാകും മുമ്പ് നമ്മൾ പതിവുള്ളതുപോലെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ പാകത്തിന് മനസ്സിനെ പരിവപ്പെടുത്തി ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി ആരാധനയ്ക്ക് പ്രവേശിക്കാം. ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ മറക്കരുത്. ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. ണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലിയ വരും സ്നേഹം ദൈവസ്നേഹം പുറപ്പാടിന്റെ പുസ്തകം 23-25. പഴയ നിയമ പുസ്തകത്തില് പുതിയ നിയമത്തിലെ ആരാധനയെക്കുറിച്ച് ഉള്ള വാഗ്ദാനം ദൈവം നൽകുന്നു. പുറപ്പാട് 23-25. ഏറ്റിയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. ആശീർവദിക്കും. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കുറഞ്ഞതൊരു മണിക്കൂറെങ്കിലും ദിവസേന മാറ്റിവെക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ സാമ്പത്തിക മേഖല ഞാൻ അനുഗ്രഹിക്കും. തുടർന്ന് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെല്ലാം ഞാൻ നിർമാർജനം ചെയ്യും. ഞാൻ നിർമാർജനം ചെയ്യും. വന്ധ്യതയോ ഗർഭച്ഛിദ്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് നൽകും എന്ന് പറഞ്ഞാൽ അവൾക്ക് അപകട മരണത്തിൽ നമ്മളെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിത്യജീവനെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ചുള്ള വചനങ്ങൾ നാം ശ്രവിക്കുകയായിരുന്നു. ഒരിക്കലൊരു യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് ഇപ്രകാരം പറഞ്ഞു,
നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈശോനാഥൻ അരുളി ചെയ്തു, നിങ്ങൾ പ്രമാണങ്ങൾ അനുസരിക്കണം. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഞാൻ എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുന്നുണ്ട്, പരിപൂർണത പ്രാപിക്കാനായി പ്രമാണങ്ങൾ അനുസരിക്കണം, ഇനി ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുക്കുക. അവൻ ധനവാനായ ഒരു യുവാവായിരുന്നു, ധാരാളം ധനമുള്ള കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു. അയാൾക്ക് ധനത്തോട് സ്നേഹമുണ്ടായിരുന്നു, ആസക്തി. അയാൾ പിന്നെ അവിടെ നിൽക്കാതെ നടന്നകന്നുപോയി. ആ ധനം ഉപേക്ഷിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്പാദിച്ചതെല്ലാം നമ്മൾ ഈ ലോകത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവരും. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ സ്വർഗത്തിൽ കണ്ണുനട്ട് സ്വർഗത്തിലെ പ്രതിഫലം ലക്ഷ്യമാക്കി ദൈവത്തെ പ്രതി, ദൈവകൽപ്പനകളെ പ്രതി കഷ്ടതകളും ത്യാഗങ്ങളും നമ്മൾ പിൻചെല്ലാൻ തയ്യാറാകണം. നമ്മുടെ സമ്പത്തിലെ ഒരംശം, ഒരു പ്രധാനപ്പെട്ട ഭാഗം, നമ്മുടെ വരുമാനത്തിലൊന്ന് ഒരു പ്രധാനപ്പെട്ട ഭാഗം പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ സമ്പത്ത് സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപിക്കണം. സ്വർഗത്തിലെ പ്രതിഫലം ലക്ഷ്യമാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഈ ലോകത്തിൽ നമുക്കെല്ലാവർക്കും സഹനങ്ങളുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. ആ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമേ അങ്ങ് ഓരോ സഹനത്തിനും സ്വർഗത്തിൽ വലിയ പ്രതിഫലം നൽകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹനം സന്തോഷത്തോടെ സ്വീകരിക്കണം. അനേകം, അനേകായിരം, അനേക ലക്ഷം, അനേക കോടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, രോഗികൾക്ക് അത്ഭുത സൗഖ്യം കിട്ടാൻ വേണ്ടി, എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടി നമ്മുടെ സഹനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു ഉത്തമമായ ഉയർന്ന ജീവിത ലക്ഷ്യം നൽകാൻ യേശു വന്നു. യേശു നിത്യജീവനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പഠിപ്പിച്ചു. ആ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ കൃപ ധാരാളമായിട്ട് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പ്രാർത്ഥനയേറ്റതെല്ലാം, ഈശോനാഥ, എന്റെ ആദിയും അന്ത്യവുമായവനെ, വഴിയും സത്യവും ജീവനുമായവനെ, എനിക്ക് വേണ്ടി കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചവനെ, പരിശുദ്ധാത്മാവിനെ നൽകുവാൻ വേണ്ടി മരിച്ചുയർത്തവനെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി. എല്ലാ ദുരാസക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, ദൈവത്തെ സ്നേഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുമ്പില് നമ്മളായിരിക്കുമ്പോള് പാപമോചനവും പരിശുദ്ധാത്മാവിന്റെ ദാനവും ആന്തരിക സൗഖ്യവും ദൈവ സ്നേഹാനുഭവവും ദൈവം നമുക്ക് നൽകുന്നു. ദുഃഖഭാരം കൊണ്ട് വന്നവരുടെ ദുഃഖഭാരം അവിടെ നീക്കിക്കളയുന്നു. വിശ്വാസവും പ്രത്യാശയും പുതിയ അളവിൽ അവിടെ അനേകർക്ക് നൽകുന്നു. പ്രാർത്ഥനാ ശക്തി നൽകുന്നു. ബൈബിൾ വായിച്ച് മനസ്സിലാക്കുവാനുള്ള ഗ്രഹണശക്തി എന്ന ദാനം അവിടെ നമുക്ക് നൽകുന്നു. ക്ഷമിക്കാനും തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കാനും അവിടെ നമുക്ക് ശക്തി നൽകുന്നു. അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ അവിടെ നമുക്ക് ശക്തി നൽകുന്നു. നമ്മളെ സ്നേഹത്തിൽ വളരാൻ, ദൈവസ്നേഹത്തിൽ, സഹോദര സ്നേഹത്തിൽ വളരാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ
ആമാശയത്തിൻ്റെ രോഗം, കഠിനമായ രോഗം കർത്താവ് സുഖപ്പെടുത്തുന്നു. നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ. തിരുവോസ്തിയായ നിലാണയും സ്നേഹം, ദൈവ സ്നേഹം അകതാരിലലിയാം വരുന്നു. സ്നേഹം എന്റെ ഈശോ, തിരുവോസ്തിയായ നിലാണയും സ്നേഹം, ദൈവ സ്നേഹം അകതാരിലലിയാം വരുന്നു. സ്നേഹം എന്റെ ഈശോ,